ഓപ്പൺ നോമിനേഷൻ ഇല്ലാത്തത് വലിയൊരു തെറ്റ് തന്നെയാണ്. എങ്കിൽ പോലും നോമിനേഷൻ അവസാനിച്ചു. നമ്മൾ ഏറെക്കുറെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരെ ആരെയൊക്കെ നോമിനേറ്റ് ചെയ്യുമെന്ന്. സായും നമ്മുടെ രമ്യയും അതുപോലെ ഋതുവും സൂര്യയും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോമിനേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെയായിരുന്നു. സൂര്യ നോമിനേറ്റ് ചെയ്തതും സായിനെയും രമ്യനെയായിരുന്നു. രമ്യ നോമിനേറ്റ് ചെയ്തത് ഋതുവിനെയും സൂര്യനെയായിരുന്നു. സായി നോമിനേറ്റ് ചെയ്തതും രമ്യനെയും ഋതുവിനെയായിരുന്നു. ഋതു നോമിനേറ്റ് ചെയ്തതും രമ്യനെയും സായിനെ തന്നെയായിരുന്നു. ഋതു നമ്മുടെ രമ്യ നോമിനേറ്റ് ചെയ്യാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലിപ്പിംഗ് പേഴ്സണാലിറ്റി എന്നാണ്. സോ ഋതു അങ്ങനെ പറഞ്ഞപ്പോൾ റംസാൻ പറഞ്ഞത് ഋതുവാണ് ഒരു ഫ്ലിപ്പിംഗ് പേഴ്സണാലിറ്റി എന്ന്. മാത്രമല്ല നമ്മുടെ റംസാൻ മണിക്കുട്ടനെയും നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം പറയുന്നത് ഹീസ് നോട്ട് ഫിറ്റ് ഫോർ ദിസ് ഗെയിം. ഒരിക്കലും ഈ ഒരു ഗെയിമിന് ചേർന്ന ആളല്ല. പലപ്പോഴും പേടിക്കുന്നുണ്ട്, ഇമേജിനെ ഭയക്കുന്നുണ്ടെന്ന് മണിക്കുട്ടനെ നോമിനേറ്റ് ചെയ്യും. നമ്മളത് പ്രതീക്ഷിച്ചതാണ്, തീർച്ചയായിട്ടും അങ്ങനെ ഒരു നോമിനേഷൻ വരുമെന്ന് പ്രതീക്ഷിച്ചു. റംസാൻ മാത്രമല്ല നോമിനേറ്റ് ചെയ്തത്, കിഡിലും ഫിറോസും മണിക്കുട്ടനെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം വന്നതിന് ശേഷം വളരെ ആക്റ്റീവ് അല്ലാത്തൊരു മണിക്കുട്ടനെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോ അവർക്ക് മാത്രമല്ല പ്രേക്ഷകർക്കും അത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ആഗ്രഹിച്ചു തീർച്ചയായിട്ടും മണിക്കുട്ടൻ നോമിനേഷനിൽ വരണം. എങ്കിൽ മാത്രമേ പുറത്തുള്ള കാര്യങ്ങളുടെ ഒരു ചെറിയൊരു ചിന്താഗതി എങ്കിലും അദ്ദേഹത്തിന് ഉണ്ടാവുകയുള്ളൂ എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും മണിക്കുട്ടൻ നോമിനേഷനിൽ വരണം എന്നുള്ളത് ഒരു പോസിറ്റീവായിട്ടുള്ള രീതിയിൽ പ്രേക്ഷകർ ആഗ്രഹിച്ച ഒരു കാര്യമാണ്. അത് സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. മണിക്കുട്ടൻ നോമിനേറ്റ് ചെയ്തത് നോബിയാണ്. പറഞ്ഞ റീസൺ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഒഴുക്കിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു നോബി, അത് ശരിയായ ഒരു കാര്യം തന്നെയാണ്. നോബി വേറെ ആരും പറഞ്ഞിട്ടില്ല, മണിക്കുട്ടൻ മാത്രമാണ് പറഞ്ഞത്. കറക്റ്റ് ആയിട്ടുള്ള റീസൺ പറഞ്ഞ് നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് തോന്നിയ സെയിം റീസൺ തന്നെയാണ്, അദ്ദേഹം ഒന്നും ചെയ്യുന്നില്ല. നമ്മുടെ സ്റ്റാർ മാജിക്കിൽ വളരെ ആക്റ്റീവ് ആയിരുന്നു, അദ്ദേഹത്തിന്റെ പ്രൊഫഷൻ അനുസരിച്ച് ആക്റ്റീവ് ആയിരുന്നു. പക്ഷെ ബിഗ് ബോസ് ഹൗസിൽ വരുമ്പോൾ പലതും നമുക്ക് ചെയ്യേണ്ടി വരും, പക്ഷെ ഒന്നും ചെയ്യാതെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നോബി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോബി പറഞ്ഞത് സൂര്യനെയും ഋതുവിനെയാണ്. കാരണം പറഞ്ഞത് ടാസ്കിലെ വീക്കസ്റ്റ് പെർഫോമൻസ് എന്നാണ്, വളരെ വീക്ക് ആയിട്ടുള്ള പെർഫോമൻസ് നടത്തിവരുന്നാണ് പറഞ്ഞത്. അപ്പൊ ആ സമയം ഞാൻ ചിന്തിച്ചു നോബി എന്താണ് ചെയ്തത്. നോബി ഒന്നും ചെയ്യാതെ ആരൊക്കെയോ തന്ന കോയിൻസ് മാത്രം വെച്ചുകൊണ്ട് 50-60 പോയിന്റ് വാങ്ങുകയാണ് ചെയ്തത്. അല്ലാതെ നോബി എന്ത് പെർഫോമൻസ് ആണ് അവിടെ ചെയ്തത്? ഓടി നടന്ന് സൂര്യനെയും ഋതുവിനെയും വീക്കസ്റ്റ് പെർഫോമൻസ് എന്ന് പറയുന്നുണ്ട്. സോ അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും തന്നെ നോമിനേഷനിൽ വരും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഒരു വോട്ട് ഉള്ളവർ പോലും വരുമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷെ അങ്ങനെ സംഭവിച്ചില്ല. കിഡിലം ഫിറോസ്, നോബി, ക്യാപ്റ്റനായ അനൂപ് ഉൾപ്പെടെ ബാക്കി എല്ലാവരും നോമിനേഷനിൽ വന്നു. എന്തുകൊണ്ട് നോബി ഒഴിവാക്കി? നോബിക്ക് ഒരു വോട്ട് ഉണ്ടായിരുന്നു. അദ്ദേഹം നോമിനേഷനിൽ തീർച്ചയായിട്ടും വരേണ്ട ഒരാളാണ്, ഇതുവരെയും വന്നിട്ടില്ല. സോ ഒരു വോട്ട് ഉണ്ടെങ്കിൽ തന്നെയും അദ്ദേഹത്തിന് എടുക്കാമായിരുന്നു, പക്ഷെ അവിടെ എടുത്തിട്ടില്ല. ഒരേ ഒരു വോട്ട് ഉണ്ടെന്ന് കരുതിക്കൊണ്ട് കിഡിലം ഫിറോസിന്റെ പേര് ആരും തന്നെ പറഞ്ഞിട്ടില്ല. പ്രധാന കാരണം തീർച്ചയായിട്ടും ഡിംപൽ തന്നെയായിരിക്കും. കാരണം ഡിംപൽ പോയതിന് ശേഷം ഒരുപാട് മാനസികമായി അദ്ദേഹം തളർന്നിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അതിനെ കുറിച്ച് ഒരുപാട് കൺഫഷൻ റൂമിൽ പോയി കരഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ടസ്റ്റൻസിനോടും അതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു ഇമോഷണൽ ആയിട്ടുണ്ടായിരുന്നു. സോ അത് വളരെ അധികം അദ്ദേഹത്തിന് ഗുണം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആരും അദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്തിട്ടില്ല എന്നത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ ബാക്കി എല്ലാവരും വന്ന് നോബിയും കിഡിലം ഫിറോസും വന്നിട്ടില്ല. അനൂപ് ക്യാപ്റ്റൻ ആയതുകൊണ്ട് അനൂപ് വന്നിട്ടില്ലായിരുന്നു. സോ ഇവിടെ എടുത്തു പറയേണ്ടത് എല്ലാവരും വരണമായിരുന്നു എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. മാത്രമല്ല എന്തുകൊണ്ട് നോബി ഒഴിവാക്കി? കിഡിലം ഫിറോസ് ഈ ഒരു കാരണം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ ഒരാഴ്ച വളരെ സെന്റിമെന്റൽ ആയിട്ട് അങ്ങനെ നിന്നു, അങ്ങനെ അതുകൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടു. നോബിയാണെങ്കിൽ ഒരിക്കലും വരികയുമില്ല, അങ്ങനെ ഒഴുക്കിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നുവെന്ന് പറഞ്ഞത് വളരെ വ്യക്തമായി മണിക്കുട്ടൻ പറഞ്ഞു. അത് വളരെ ശരിയാണ്, എന്നിട്ടും നോമിനേഷനിൽ വന്നിട്ടില്ല. സോ ഇവർ രണ്ടുപേരും നോമിനേഷനിൽ വരാത്തതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റായി ചേർക്കുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.